പ്രവാസി ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. യുഎഇ സ്പെഷ്യൽ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഏത് ആഘോഷങ്ങൾക്ക് അഞ്ചിലധികം പേർ ഒത്തുകൂടരുത്, നിയന്ത്രണം ലംഘിച്ചാൽ കനത്ത പിഴ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏത് ആഘോഷങ്ങളിൽ അഞ്ചിലധികം പേരുടെ ഒത്തുചേരൽ ദുബായിൽ നിരോധിച്ചതായി ദുബായ് പോലീസ് അറിയിച്ചു. ആളുകൾ കൂടുന്ന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നയാൾക്ക് 50,000 ദിർഹം വീതവും അതിൽ പങ്കെടുക്കുന്ന ഓരോ അതിഥിക്കും 15,000 ദിർഹവും പിഴ ഈടാക്കും. മെയ് 11 ചൊവ്വാഴ്ച ആരംഭിക്കുന്ന ഈദൽ ഫിത്തർ അവധി ദിനങ്ങൾക്കായുള്ള സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് ഈ തീരുമാനം. കോവിഡ് സുരക്ഷാ പ്രോട്ടോക്കോളുകളുടെ ലംഘനങ്ങൾ നിരീക്ഷിക്കാൻ അധിക പോലീസ് പെട്രോളിങ്ങിനെ നിയോഗിച്ചിട്ടുണ്ടെന്ന് ജനറൽ ട്രാഫിക് വകുപ്പ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ സെയ്ഫ് മുഹൈർ സയ്യിദ് അൽ മസ്റൂഇ പറഞ്ഞു. ഈദ് അവധി കഴിഞ്ഞാൽ എല്ലാ യുഎഇ സർക്കാർ ജീവനക്കാരും ഓഫീസിൽ ജോലിക്കെത്തണം. ഫെഡറൽ അതോറിറ്റി ഈദ് അവധി ദിനങ്ങൾ കഴിഞ്ഞു വരുന്ന പ്രവൃത്തി ദിവസം മുതൽ എല്ലാ സർക്കാർ ജീവനക്കാരും ഓഫീസുകളിലെത്തി ജോലി ആരംഭിക്കണമെന്ന് ഫെഡറൽ അതോറിറ്റിയുടെ നിർദ്ദേശം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നൽകിയിരുന്ന ഇളവുകൾ മെയ് 16 അവസാനിക്കും. പക്ഷേ മുൻകരുതലുകൾ കർശനമായി തുടരും. കോവിഡ് പശ്ചാത്തലത്തിൽ വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർക്ക് ഓഫീസിലെത്തി ജോലി ചെയ്യുന്നതിൽ നിന്ന് ഇളവ് അനുവദിച്ചിരുന്നു. ഇത് തുടർന്നുണ്ടാവില്ലെന്നാണ് അറിയിപ്പ് വ്യക്തമാക്കുന്നത്. ഈദൽ ഫിത്തർ ഭാഗമായി ഷാർജയിൽ 3 ദിവസത്തെ സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചു. ഈദൽ ഫിത്തറിന്റെ അവധി ദിവസങ്ങളിൽ ഷാർജയിലെ പണമടച്ചുള്ള പാർക്കിംഗ് സോണുകൾ സൗജന്യമായിരിക്കും. ചൊവ്വാഴ്ച മാസപ്പിറവി കണ്ടാൽ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പാർക്കിംഗ് സൗജന്യമായിരിക്കും. ഇല്ലെങ്കിൽ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ പാർക്കിംഗ് സൗജന്യമാണ്. എമിറേറ്റിലെ 7 പ്രത്യേക മേഖലകളിൽ പാർക്കിംഗ് ഫീസ് ബാധകമായിരിക്കും. നീല പാർക്കിംഗ് ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഇവ തിരിച്ചറിയാൻ കഴിയും. നേരത്തെ അബുദാബിയിലും ദുബായിലും അധികൃതർ ഈദ് ഇടവേളകളിൽ പാർക്കിംഗ് സൗജന്യമായി പ്രഖ്യാപിച്ചിരുന്നു.